സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് 1 കൊരിന്ത്യർ 2:6-10 ഉന്നതമായ ഒരു ജ്ഞാനത്തെ അത് ആവിഷ്കരിക്കുന്നു, എ ഹയർ വിസ്ഡം. ഈ ലേഖനത്തിന്റെ ആരംഭത്തിൽ തന്നെ ക്രൂശിതനായ ക്രിസ്തു എന്ന ദൈവിക ജ്ഞാനത്തിന്റെ പൂർണ്ണത പ്രകാശിതമാക്കുന്നുണ്ട്. കുരിശിന്റെ വചനത്താൽ ലോഗോസ് തൗസ്താവുറു രൂപം കൊണ്ടവനാണ് ക്രിസ്തീയൻ. അതാണ് ദൈവത്തിന്റെ ജ്ഞാനവും. ഈ ക്രിസ്തുവാനുഭവത്തെ പരിശുദ്ധാത്മാവ് ഇന്നും നമ്മുടെ ഇടയിൽ സാക്ഷാത്കരിക്കുകയാണ്. ന്യൂമാറ്റിക് റിയലൈസേഷൻ. ദൈവത്തിന്റെ അഗാധതകളെപ്പോലും, അതല്ല ദൈവമെന്ന അഗാധതകളെപ്പോലും ദൈവാത്മാവ് നമ്മുടെ മുൻപിൽ തുറന്നു വയ്ക്കുന്നു. തീരെ ഇണങ്ങാത്ത രണ്ട് കാര്യങ്ങളെ ചേർത്ത് വായിച്ചുകൊണ്ടാണ് ശ്രീഹായ് ഇതൊക്കെ വിവരിക്കുന്നത്. നാഥൻ കൂറിയോസ് എന്ന പദം, കുരിശ് സ്താവ്റോസ് എന്ന പദത്തോട് ചേർത്ത് വായിച്ചുകൊണ്ട് ക്രൂശിതനായ നാഥൻ. ക്രിസ്തീയതയുടെ ഹൃദയഭാഗത്തുള്ള ഈ വൈരുദ്ധ്യത്തെ ലോകത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ അധികാരികൾ ക്രിസ്തുവിനെ തള്ളിക്കളയുന്നത്. ശ്രീഹ പറയുന്നു, തങ്ങൾ ക്രൂശിച്ചവൻ മഹത്വത്തിന്റെ നാഥനാണെന്ന് യഥാർത്ഥത്തിൽ അവർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ അവനെ ക്രൂശിക്കില്ലായിരുന്നുവെന്ന് ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ. പറദീസായുടെ വാതിൽ രക്ഷകന്റെ കുരിശേറ്റത്തിലായിരുന്നുവെന്ന്. പറദീസായുടെ താക്കോലിന് കുരിശാകൃതിയായിരുന്നു. ദ ക്രൂസിഫോം കീ ടു പാരഡൈസ്. അത് ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ പറദീസായിൽ അതിനാഥന്മാരെ പോലെ കൂരിയോസ് വാണിരുന്ന ആദ്യ മാതാപിതാക്കൾ പറദീസായുടെ പുറത്തേക്ക് കുരിശിന്റെ ജീവിത വഴികളിലേക്ക് മാറ്റി നടപ്പെടുന്നത്. ഇനി അവർ ആ വഴിയിൽ നടന്ന് തിരിച്ച് പറദീസായിലെത്തും. ദൈവത്തിന്റെ അലംഘനീയമായ ജ്ഞാനം മനുഷ്യനെ വീണ്ടെടുക്കുന്ന വിധം ഇങ്ങനെയാണ്. കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും കാതുകൾ കേട്ടിട്ടില്ലാത്തതും ഹൃദയങ്ങൾ ഗ്രഹിച്ചിട്ടില്ലാത്തവയുമായ സൗന്ദര്യം ദൈവം തന്റെ സ്നേഹഭാചനങ്ങളായി നമുക്കായി ഒരുക്കിയിരിക്കുന്നു. സങ്കീർത്തനം 1:2 കൂടി ചേർത്ത് വായിച്ചാൽ കിട്ടുന്ന ഒരനുഭവമാണ് മേൽ പറഞ്ഞതൊക്കെയും. സങ്കീർത്തനം 1:1 ധ്വനി തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 119 ആരംഭത്തിനും. സങ്കീർത്തകൻ പറയുകയാണ്, ദൈവമേ അങ്ങയുടെ നിയമത്തിന്റെ വിസ്മയങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ എന്ന്. നേരത്തെ കണ്ടതുപോലെ കണ്ണുകൾ ഇനിയും കണ്ടിട്ടില്ലാത്തവയും കാതുകൾ ഇനിയും കേട്ടിട്ടില്ലാത്തവയും ഹൃദയങ്ങൾ ഗ്രഹിച്ചിട്ടില്ലാത്തവയും വിരിയാൻ പോവുകയാണ്. ഓരോ വരിയിലും ദൈവിക നിയമത്തിന്റെയും ജ്ഞാനത്തിന്റെയും കൽപ്പനകളുടെയും ദൈവഹിതത്തിന്റെയും പര്യായങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായതാണ് സങ്കീർത്തനം 119. ഇന്ന് പ്രഭാഷകൻ 15:15-20 വരെ ദൈവിക ജ്ഞാനവും ദൈവിക നിയമവും തമ്മിലുള്ള ഈ ബന്ധത്തെ അനാവരണം ചെയ്യുന്നുണ്ട്. അർമേനിയൻ ദൈവശാസ്ത്രജ്ഞനായ യാക്കോബ് നാലേയാൻ ഈ അധ്യായത്തെ സംഗ്രഹിച്ചത് ഇപ്രകാരമാണ്: ദൈവത്തെ ഭയപ്പെടുന്നവൻ നല്ലവ ചെയ്യും, ദൈവഭയത്താൽ അവൻ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യും. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിലെ സൃഷ്ടി വിവരണത്തിന്റെ ആശയങ്ങളോട് വളരെയധികം താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ഈ പാഠഭാഗത്ത് പ്രഭാഷകൻ പറയുകയാണ്: ആരും പറയാനിടവരരുത് ദൈവമാണ് തിന്മ വരുത്തിയത് എന്ന്. വ്യക്തികളുടെ പാതകങ്ങൾ ദൈവത്തിൽ രൂപം കൊള്ളുന്നവയല്ല. തിന്മ ചെയ്യാൻ ദൈവം ആർക്കും കളമൊരുക്കുന്നുമില്ല. മനുഷ്യന്റെ സ്വതന്ത്രമായ ഇച്ഛാശക്തി, ഫ്രീ വിൽ, ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി തമ്മിൽ ഇടകലരുന്ന ഭാഗമാണിത്. മരണവും ജീവനും, തീയും വെള്ളവും തുടങ്ങി ഒരിക്കലും ഇണങ്ങാത്ത വൈരുദ്ധ്യങ്ങൾക്കിടയിൽ നിന്ന് മനുഷ്യന് വേണ്ടത് തിരഞ്ഞെടുക്കാം. ഈ സ്വാതന്ത്ര്യം സൃഷ്ടിയുടെ ആദ്യ മുഹൂർത്തം മുതലേ അവന് സാധ്യമാണ് എന്ന് ഇന്നത്തെ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യഷേർ എന്ന പദം സ്വതന്ത്രമായ ഇച്ഛാശക്തിയെ മാത്രമല്ല കുശവന്റെ കയ്യിൽ മെനയപ്പെടുന്ന പാത്രത്തെയും സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ദൈവത്തിന്റെ നിയമം പാലിക്കുക എന്നത് ദൈവഹിതം തേടുക എന്നതിന്റെ പ്രകടനമാകുന്നു. ഇപ്രകാരം തെബൂന, തിരിച്ചറിവ്, എമൂന, വിശ്വസ്തത എന്നിവ തമ്മിലുള്ള പൊരുത്തം ഇവിടെ വിടരുന്നുണ്ട്. ദൈവിക നിയമം എന്നത് അറിവിന്റെ തലത്തിൽ മാത്രം നിലനിൽക്കുന്നതല്ല. ദൈവം നല്ലവനാണ്, ദൈവകൽപ്പനകൾ പാലിക്കപ്പെടേണ്ടവയാണ് എന്ന തിരിച്ചറിവ് മാത്രം പോരാ. ആ തിരിച്ചറിവ് ആ കൽപ്പനകൾ അനുസരിക്കുന്നതോടൊപ്പം തന്നെ സ്നേഹത്തിന്റെ കർമ്മവീതിയിൽ പ്രകടമാവുകയും ചെയ്യണം. വിശ്വാസത്തിന്റെ വിശ്വസ്തമായ വഴികൾ. അതുകൊണ്ടാണ് ഇന്ന് സുവിശേഷം 5:17-37 വരെ നിയമത്തിന്റെ പൂർത്തീകരണമായി ക്രിസ്തുവിന്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. പുതിയ നിയമത്തിന്റെ പാഠങ്ങളാണിത്. നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്ന പുതിയ മോശയായ ക്രിസ്തു, പക്ഷേ മോശയേക്കാൾ വലിയവൻ. നിയമത്തിന്റെ വള്ളിയോ പുള്ളിയോ പോലും അടർത്തി മാറ്റാതെ തന്നെ അതിനെ പരിപൂർത്തിയിലെത്തിക്കുന്നവനാണ് ക്രിസ്തു. പൂർണ്ണത, പ്ലേറോമ, അതാണ് ക്രിസ്തു. ഇതൊരു ഉപരിനീതിയാണ്, ഹയർ റൈച്ചസ്നസ്. ഫരിസേയരുടെയും നിയമജ്ഞരുടെയും ആചാരബദ്ധമായ നീതിയെ, അവരുടെ നിയമാനുഷ്ഠാനത്തെ അതിലംഘിക്കുന്നതാണിത്. ഈ നീതിയാകട്ടെ മനുഷ്യൻ ദൈവത്തോട് കാണിക്കുന്ന അനുസരണം തന്നെയാണ്. ഉപരിജ്ഞാനം എന്തെന്ന് നാം തൊട്ടു മുൻപേ കാണുകയായിരുന്നു, ഹയർ വിസ്ഡം. ഇന്നലെ പ്രകാശത്തിന്റെ വസ്ത്രം അണിയിച്ചുകൊണ്ട് ആദിമാതാപിതാക്കളെ ദൈവം ഉപരിമാനുഷികത, ഹയർ ഹ്യൂമാനിറ്റിയിലേക്ക് ഉയർത്തിയതും നാം കണ്ടിരുന്നു. ഇതൊക്കെയും ഈ ഉപരിനീതിയോട് ചേർത്ത് വായിക്കണം. വിഖ്യാത ആധ്യാത്മ ഗുരുവായ തോമസ് മെർട്ടൻ പറഞ്ഞു, പലരും ആചാരബദ്ധമായ അനുഷ്ഠാനങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത് സ്നേഹത്തെ വകവയ്ക്കാതെ.
ആചാരങ്ങൾ അനുസരിക്കാൻ എളുപ്പമാണ്, പക്ഷേ സ്നേഹത്തിൻ്റെ നിയമങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് തന്നെ കാരണം. സോ മെനി ക്രിസ്ത്യൻസ് എക്സോൾട്ട് ദ ഡിമാൻഡ് ആൻഡ് റിഗേഴ്സ് ഓഫ് ലോ ബിക്കോസ് ഇൻ റിയാലിറ്റി ലോ ഇസ് ലെസ് ഡിമാൻഡിങ് ദാൻ പ്യുവർ ചാരിറ്റി.